ഹലോ, ഇന്ന് ബേഡ്സ് എന്ന ടോപ്പിക്കിൽ ഹോൺബിൽ HORNBILL ഹോൺബിൽ, ഈ ബേഡിനെ ഞാൻ അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്, ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ എന്നും പറയാറുള്ള പോലെ ഗൂഗിളിൽ നോക്കിയിട്ട് നിങ്ങൾ ഇതിൻ്റെ കളറുകളും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളും കണ്ടുപിടിക്കുക, ഷെയ്പ്പ് നോക്കുക. അതിൻ്റെ കഴുത്തിൻ്റെ ഷെയ്പ്പ്, വാലിൻ്റെ ഷെയ്പ്പ്, ഒരു പാറയിൽ ഇരിക്കുന്നതാണ് വെള്ളത്തിനടുത്തായിട്ട്. അപ്പോൾ അതിൻ്റെ ചിറകിൻ്റെ ഷെയ്പ്പ്, അതിൻ്റെ കൊക്ക്, ബീക്കിന് കാര്യമായിട്ട് ഷെയ്പ്പ് വ്യത്യാസമുണ്ട്, അത് തലയ്ക്കും ഷെയ്പ്പ് വ്യത്യാസമുണ്ട്, അത് വ്യക്തമായിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ഒന്നും കൂടി നിങ്ങൾക്ക് വേണ്ടി ഡാർക്കായിട്ട് വരയ്ക്കാം. ഓക്കെ, തുടങ്ങാം. ഓക്കെ, ആദ്യം കൊക്ക് നമ്മൾ വരച്ചു. നീളം കൂടുതലാണ്, ഒരു വളഞ്ഞ് ഇരയെ പിടിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതാണ്. ഇതാണ് അതിൻ്റെ ഷേപ്പ്. കണ്ണ്, ഇങ്ങനെ വളഞ്ഞിട്ടുള്ള തല, അതായത് ബോഡിയോട് ചേർന്ന് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന തല പോലെ. ഇതിങ്ങനെ തൂവലിങ്ങനെ പൊന്തി നിൽക്കുന്നത് ഇതാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഇവിടുത്തെ ഷെയ്പ്പാണ് പ്രധാനമായിട്ട് വരുന്നത്. ഇങ്ങനെ എല്ലാ ബേഡും ഇരിക്കുന്ന പോലെയല്ല ഇത് ഇരിക്കുന്നത്. ഒരു കിങ് ഫിഷറിൻ്റെയൊക്കെ ഏകദേശം ഒരു ഷെയ്പ്പാണ് ഇതിന് കാണുന്നത്, ഹോൺബില്ലിന്. അതിൻ്റെ മലയാളം പേര് ഞങ്ങൾ നോക്കി കണ്ടുപിടിക്കണം. ഞാനതിൻ്റെ തൂവലിൻ്റെ ഷെയ്പ്പാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. ഈ വരകൾക്കൊക്കെ നല്ല റിതം ഉണ്ടാവണം, കൈ കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നമ്മുടെ കൈ വർക്ക് ചെയ്യണം. ഇവിടെ പിന്നെ ഇവിടെ ഒരു സ്റ്റെപ്പ് വേറെ കാണുന്നുണ്ട്. ഇങ്ങനെ ചിറകുകളിങ്ങനെ അടക്കി വെച്ച പോലെ. ഓരോ ബേഡിനും വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവരെ ചിറകുകളും അവരെ ബോഡി ഷേപ്പുമാണ്. ചിറകിലൊക്കെ പലതരം തൂവലുകളും നീളത്തിലും കുറിയതൊക്കെ ആയിട്ട് കാണും. നിങ്ങളതിൻ്റെ കളറുകളൊക്കെ കണ്ടുപിടിക്കുക. ഓക്കെ, പിന്നെ വയറിൻ്റെ അവിടുത്തെ ഒരു ഷേപ്പ് ഇങ്ങനെ കാണുന്നുണ്ട്. വിരലുകൾ സാധാരണ ബേഡ്സിനെല്ലാം ഫിംഗർ വിരലുകളൊക്കെ ഒരേപോലെ ഏകദേശം വരും. പക്ഷേ ഈഗിള് അതേപോലെ ഇങ്ങനത്തെ ബേഡ്സിനൊക്കെ അതിൻ്റെ കാലിന് ഭയങ്കര ശക്തിയുള്ളതായിരിക്കും. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഷേപ്പ് നോക്കുക കൃത്യമായിട്ട്. ഇത് ഇരിക്കുമ്പോൾ അടുത്ത കാല് അപ്പുറത്തെ കാല് കാണുന്നതാണ് നഖം. ഓക്കെ, ഇത്രയായി. ഇനി ഇവിടെ ഇതിൻ്റെ ഷേപ്പ്. പിന്നെ വാലിനാണ് പ്രാധാന്യം കൂടുതൽ. കണ്ട, വാല് ഭയങ്കര നീളമാണ്. നീളത്തിൽ ഇങ്ങനെ അധികം വീതിയില്ലാതെ കണ്ട, അവിടെ നിന്ന് ഇങ്ങനെ ഇതായിട്ട് വരണം, പുറത്ത് വരണം. പിന്നെ ഇരിക്കുന്ന ഒരു സ്റ്റെപ്പ്, ഒരു പാറപ്പുറത്തായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു പ്രത്യേക ഷേപ്പ് കാണുന്നുണ്ട് ചിറകിന്, ഈ വാലിൻ്റെ അറ്റത്തായിട്ട്. ഇതാണ് അതിൻ്റെ സ്കെച്ച്. ഓക്കെ, ഇനി നമുക്ക് ഷെയ്ഡ് ചെയ്യാം. കളർ ചെയ്യുന്ന കുട്ടികൾ ഞാൻ എന്നും പറയുന്നു, കളർ ചെയ്യുന്ന കുട്ടികൾക്ക് കളർ കണ്ടുപിടിക്കുക. വളരെ വ്യത്യാസമുള്ള ബേഡ്സിനാണ് അധികം പരിചയപ്പെടുത്തുന്നത്. സാധാരണ കാണുന്ന ബേഡിനൊന്നും ഞാൻ വരയ്ക്കുന്നില്ല, നമ്മൾ അപൂർവമായിട്ട് കാണുന്ന ബേഡ്സിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഷെയ്ഡ് ചെയ്യാൻ നിങ്ങൾ ഡാർക്ക് പെൻസിൽ ഉപയോഗിക്കാം. എന്നും പറയുന്നതൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, HB പെൻസിൽ കൊണ്ട് വരയ്ക്കുക.
ഇങ്ങനത്തെ ലൈൻസൊക്കെ ഇടുമ്പോൾ റിതം കയ്യിന് നല്ല വഴക്കം വരണം. അപ്പോൾ ആ ഡ്രോയിങ് കണ്ടറിയാം. മറ്റതിങ്ങനെ ലൈൻ മുറിയാതെ വരയ്ക്കണം. ഷെയ്ഡ് കഴുത്തിൻ്റെ അടുത്ത് ഫെദർ ഇവിടെ ഇങ്ങനെ കാണുന്നു. ഇത് അതിൽ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ നിങ്ങളും ഫോളോ ചെയ്യണം. ഞാൻ അങ്ങനെ വരച്ചു വെച്ചിട്ടുള്ളതാണ് പിക്ചറിൽ നോക്കിയിട്ട്. നമുക്കിപ്പോൾ ഒരു പീകോക്കിനെ അതേപോലെ പാരറ്റിനെ ഡക്ക് സ്വാൻ ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ കാണാതെ വരയ്ക്കാൻ പറ്റും. അതിന് ഡീറ്റെയിൽസ് കുറവാണ്. പക്ഷേ ഇങ്ങനത്തെ ബേഡിനെയൊക്കെ വരയ്ക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കി തന്നെ വേണം. അങ്ങനെ നോക്കി വരച്ച് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിന് ഇത് ഒരു ഡാർക്ക് ലൈറ്റ് കൊടുക്കുക. നമ്മൾ പഠിച്ചത് ഡാർക്ക് ലൈറ്റ് ഡാർക്ക് ലൈറ്റ്. പിന്നെ ഇവിടെ കുറച്ച് ഡാർക്കാണ് കാണുന്നത്. അത് കളറിലായിരിക്കും, അത് ഏതെങ്കിലും പ്രത്യേക ഡാർക്ക് കളറായിരിക്കും ചിലപ്പോൾ അവിടെ. അതാണ് പെൻസിൽ ഡ്രോയിങ്ങിൽ ഇങ്ങനെ ഡാർക്കായിട്ട് വരുന്നത്. രണ്ട് മൂന്ന് സ്റ്റെപ്പ് കാണുന്നുണ്ട്. നല്ല ഡാർക്കായിട്ട് വരച്ച് കൊടുക്കുക. ഡാർക്ക് മീഡിയം ലൈറ്റ്. ഇവിടെ ഇങ്ങനെ ഒരു ഷെയ്ഡ് കൊടുക്കുക. ഓക്കെ, ഓൾമോസ്റ്റ് ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് ഇരിക്കുന്ന സ്ഥലം, ഇരിക്കുന്ന സ്ഥലത്ത് വാലിന് നമ്മൾ ഷെയ്ഡുണ്ട്. വാലിന് അപ്പോൾ അത് കൃത്യമായി ഷെയ്ഡ് ചെയ്യുക. ഇനി ഇരിക്കുന്നൊരു സ്ഥലം, ഒരു പാറയുടെ മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് ഷെയ്ഡ് കൊടുക്കുക. ഷെയ്ഡ് കൊടുത്തിട്ട് ഇവിടെയൊക്കെ ഉണ്ടത്. ഇത് നമുക്കൊരു വെള്ളം പോലെ ചെയ്യാം. വെള്ളം പോലെ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഷാഡോ കൊടുക്കാം. കുറച്ച് താർ ഇതിൻ്റെ മുകളിലേക്ക് ഷാഡോ കുറച്ച് കൊടുക്കാം. എന്തായാലും അവിടെ ഷാഡോ ആയിരിക്കും. ബ്ലാക്ക് കൊടുത്താൽ ഒന്നും കൂടി പ്രൊജക്ഷൻ കിട്ടും. ബേഡിന് ഇരിക്കുന്ന സ്ഥലത്തിന് ഒന്നും കൂടി പ്രൊജക്ഷൻ കിട്ടും. കൂടുതലൊരു ഇത് അതിന് ഷെയ്ഡ് കൊടുക്കുക, ഷാഡോ കൊടുക്കുക. പിന്നെ വെള്ളമാണെങ്കിൽ നമ്മൾ അന്ന് ഞാൻ കാണിച്ചിരുന്ന പോലെ വെള്ളത്തിലേക്ക് റിഫ്ലക്ഷൻ കൈകൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. വെള്ളം തോന്നുന്ന പോലെ ഉണ്ടോ, വെള്ളം തോന്നാൻ വേണ്ടിയിട്ട് റിഫ്ലക്ഷൻ വെള്ളത്തിലേക്ക്, എന്നിട്ട് അതിൻ്റെ ഫ്ലോസ് വരച്ച് കൊടുക്കും. ഇത് ഇങ്ങനെ വെള്ളം മൂവ് ചെയ്യുന്ന പോലെ. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ എപ്പോഴും ഷാഡോ ഇങ്ങനെ ചെയ്തതിന് ശേഷം വേണം അതിൻ്റെ മുകളിൽ ഇങ്ങനെ വേവ്സ് വരച്ച് കൊടുക്കാൻ. ഓക്കെ, പിന്നെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേഷൻ സ്വന്തമായിട്ട് അകലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ, ഇന്നത്തെ പേഡ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ കളറ് എവിടെയാണ് ഏതെങ്കിലും റെഫറൻസ് ബുക്കുകൾ നോക്കി കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചിട്ട് കളർ ചെയ്യുക. പെൻസിൽ ഷെയ്ഡിങ് ഇതേമാതിരി ഫോളോ ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ പേര് ഹോൺബിൽ. പ്രത്യേകിച്ച് എഴുതണം. ബേഡ്സ് ടോപ്പിക്കിൽ ഹോൺബിൽ. ഓക്കെ,